ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചീര കൃഷിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ അടുത്തുള്ള ചീര, പച്ച ചീരയുടെ വിത്തുകൾ നമ്മൾ ചുമ്മാ വിതറിയിട്ടിരുന്നതാണ്. അപ്പോൾ അത് നല്ലോണം നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചീര കൃഷി ചെയ്യുമ്പോൾ നമുക്ക് താഴെ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത ചീര വിത്തുകളോ പച്ചച്ചീരയുടെ വിത്തുകളോ അല്ലെങ്കിൽ ചുമന്ന ചീരയുടെ വിത്തുകളോ ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മളൊന്ന് വിതറിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ ചീര നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഇത് എല്ലാം പച്ചച്ചീരയുടെ വിത്തുകളാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചുമന്ന ചീരയുടെ വിത്തുകൾ കുറച്ച് പാകി ഒരു ക്യാനിൽ നമ്മൾ പാകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ നമ്മൾ വിതറി ഇടണം എന്നുണ്ടെങ്കിൽ കുറേ സ്ഥലം വേണം. സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാനുകളിലോ ഗ്രോ ബാഗിലോ ഒന്നുമില്ല, അത്രയും പോലും സ്ഥലമില്ലാത്തവർക്ക് നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകളിലോ പാല് വാങ്ങിക്കുന്ന കവറുകളിലോ ഒക്കെ നമുക്ക് ചീര കൃഷി ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ക്യാനുകളിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ എങ്ങനെ ചുവന്ന ചീര കൃഷി ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഇതാണ് കേട്ടോ നമ്മൾ പാകി നിർത്തിയിരുന്ന ചുവന്ന ചീര. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നേരത്തെ പറിച്ച് നടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വൈകിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇതുപോലെ കട്ട കുത്തി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചീരത്തൈകൾ വളർന്നു വരാനായിട്ട് പാടായിരിക്കും. ചിലങ്ങനെ തിങ്ങി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടിനും വണ്ണം വയ്ക്കില്ല, ഇലയ്ക്കും വണ്ണം വയ്ക്കില്ല. അപ്പോൾ നമ്മളതൊരു ഇത് കുറച്ച് വലുതായിപ്പോയി. ഈ പാകത്തിലൊക്കെയാണ് നമ്മൾ ഈ പാകത്തിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പറിച്ച് തരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളർന്നു വന്നു പോകും. പിന്നെ നമ്മൾ നമ്മുടെ അടുത്ത് ഇതേപോലെ പച്ചച്ചീരയുടെ ഇതുപോലത്തെ തൈകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചുമന്ന ചീരയും പച്ചച്ചീരയും കൂടി മിക്സ് ചെയ്ത് നടുകയാണെന്നുണ്ടെങ്കിൽ രോഗങ്ങൾ കുറവായിരിക്കും കേട്ടോ. ഈ നമ്മുടെ ചീരകൾക്ക് വരുന്ന രോഗങ്ങൾ വളരെ കുറവായിരിക്കും. ഇതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിന് ചെറിയൊരു പുള്ളിക്കുത്ത് പോലെ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളം നനയ്ക്കുന്ന സമയത്തിൻ്റെ മുകളിൽ കൂടെ വെള്ളം വീണ് കഴിഞ്ഞാൽ ചെറിയ തൈകളായിരിക്കുമ്പോൾ അതേപോലെ പുള്ളിക്കുത്ത് വീഴും. ഇനിയിപ്പോൾ അത് പറിച്ച് നട്ട് കഴിയുമ്പോൾ പുതിയ ഇലകൾ വന്നു കഴിയുമ്പോൾ അതങ്ങ് മാറിപ്പോക്കോളും. പിന്നെ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇലകളിലോട്ട് വെള്ളം വീഴാതെ അതിൻ്റെ കടഭാഗത്തോട്ട് മാത്രം വെള്ളം വീണ് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പുള്ളിക്കുത്ത് പോലുള്ള രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മഴ സമയത്ത് കൂടുതലും നമ്മുടെ ചീരകൾക്കെല്ലാം ഈ പുള്ളിക്കുത്ത് രോഗം വരും. അപ്പോൾ അത് നമ്മൾ നനയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി, അത് കടഭാഗത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് മുകളിലോട്ട് വീഴാതെ നോക്കിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ക്യാനിൽ ഞാൻ മൂന്ന് സ്ഥലത്തായിട്ട് നടുന്നുണ്ട്. അത് നമുക്ക് ഇതേപോലെ രണ്ട് തൈകൾ വെച്ച് നട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്യാനിൽ ഇട്ട് കൊടുത്തേക്കുന്ന വളം എന്ന് വെച്ചാൽ ആട്ടിൻകാഷ്ടമാണ്. ആട്ടിൻകാഷ്ടം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും പഴകിയ ആട്ടിൻകാഷ്ടം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഒത്തിരി പുതിയ ആട്ടിൻകാഷ്ടമൊക്കെ ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ ചെടികൾ ഞാൻ അങ്ങനെ ഒത്തിരി പഴകിയതാണ് ചേർത്ത് കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ ചാണകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാറ്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, നമ്മൾ ഈ കോഴിക്കൂടൊക്കെ കഴുകിയിട്ട് അതിൽ വരുന്ന വെള്ളവും അതിൽ വരുന്ന കോഴിക്കാഷ്ടവും കൂടിയും ചെടികൾക്ക് ഇട്ട് കൊടുക്കാവോ എന്ന്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. സാധാരണ കോഴിക്കാഷ്ടമൊക്കെ ഒത്തിരി പഴകിയതിന് ശേഷം കമ്പോസ്റ്റൊക്കെ ആക്കി അല്ലെങ്കിൽ സ്ലറിയൊക്കെ ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കാറ്. ഞാൻ കോഴിക്കാഷ്ടം അങ്ങനെ സാധാരണ ഉപയോഗിക്കാറില്ല. പിന്നെ പറഞ്ഞു കേട്ടേക്കണേ എന്താണെന്ന് വെച്ചാൽ കോഴിക്കാഷ്ടം നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കടഭാഗത്ത് നിന്ന് കുറച്ച് നീക്കിയിട്ട് വേണം ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് അന്വേഷിച്ചതിന് മാത്രം ചെയ്യുക കേട്ടോ. ഒത്തിരി എന്തായാലും കടയുടെ ചുവട്ടിലോട്ട് നേരെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് മാറ്റി ചെയ്യുന്നതായിരിക്കും കോഴിക്കാഷ്ടമൊക്കെ ചെയ്യുമ്പോൾ നല്ലത്, അല്ലെങ്കിൽ ഒത്തിരി പഴകിയതായിരിക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ക്യാനിൽ ഒരു മൂന്ന് കുഴിയെടുത്തിട്ട് രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ. പിന്നെ ചീരകൾക്കെന്ന് വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് വളർന്നു വരാറ്. ഇപ്പോൾ നമ്മൾ എന്തായാലും വളം ചേർത്തിട്ടാണല്ലോ നടുക, എന്തെങ്കിലും നമ്മുടെ അടുത്തുള്ള ജൈവവളങ്ങൾ. ഇപ്പോൾ ഞാനിട്ട് കൊടുത്തത് ആട്ടിൻകാഷ്ടമാണ്, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ എന്തെങ്കിലും നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്തിട്ടായിരിക്കുമല്ലോ നട്ടു കൊടുക്കുക. അതിനുശേഷം നമ്മൾ പിന്നീട് ഇതേപോലെയുള്ള വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട. നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്കുണ്ടല്ലോ, അത് പുളിപ്പിച്ച് അതിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല സ്പീഡിൽ നമ്മുടെ ചീരത്തൈകൾ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരികയും ചെയ്യും. അപ്പോൾ അത്രയും മാത്രം ചെയ്തു കൊടുത്താൽ മതി. വേറെ ഒരു വളങ്ങളും പിന്നീട് ഈ ചീരയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റുന്ന ഒരു വിളയാണല്ലോ ഈ ചീര എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നട്ട് ഒരു ഒന്നര ആഴ്ച കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ ജൈവ സ്ലറി ഉണ്ടാക്കിയിട്ട് എല്ലാ ആഴ്ചയിലും കുറച്ച് കുറച്ചായിട്ട് നമ്മൾ നന്നായിട്ട് നേർപ്പിച്ചിട്ട് ഇതിൻ്റെ കടഭാഗത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിളവെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.